തീർച്ചയായിട്ടും മുടി വളരാത്തവരാണ്, മുടി കൊഴിച്ചിൽ മാറാത്തവരാണ്, മുടിക്ക് ഉള്ളു വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ജസ്റ്റ് ഒരേ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ കെയറും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് രീതികളിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് രീതികളിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സിവിയർ ആയിട്ടുള്ള, സഹിക്കാൻ വയ്യാത്ത നിങ്ങളുടെ ഹെയർ ലോസ് എന്ന് വെച്ചാൽ, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മുടി കൊഴിയുന്നുണ്ട്, മുടി ചീറുന്ന സമയത്ത് മുടി കൊഴിയുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ തലയണയിൽ ഫുള്ളായിട്ട് മുടി, അതേപോലെ തന്നെ വീട് മുഴുവനും മുടി, അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനും മുടി തിന്നായി വരുന്നതിനും മുടി പൊട്ടിപ്പോകുന്നതിനും എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു ഒറ്റമൂലി, ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹെയർ കെയറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർഷങ്ങളായിട്ട്, ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് മുടി വളരുന്നില്ല, മുടി കൊഴിച്ചിൽ മാറുന്നില്ല, മുടി തിന്നായി തിന്നായി വരുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയർ എന്ന് വെച്ചാൽ, ഒരു അടിപൊളി ഹെയർ കെയറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോലെ ജസ്റ്റ് നിങ്ങൾ ഒരൊറ്റ തവണ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഈ ഒരു ചെവിയിൽ കൂടെ കേട്ട്, ഈ ഒരു ചെവിയിൽ കൂടെ വിടാതെ നിങ്ങൾ ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ 100% അല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് തരും എന്നുള്ളത് എൻ്റെ ഒരു വാക്കാണ്, എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉലുവ. ഉലുവ വെച്ചിട്ട് മൂന്ന് ഡിഫറെൻറ്റ് രീതികളിലാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു രീതിയാണ്. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ഉലുവ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കുക. അങ്ങനെ കുതിർത്തെടുത്ത ഉലുവയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഓവർ നൈറ്റ് നിർബന്ധമായിട്ടും ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ ഉലുവ കുതിർന്ന് വന്നിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ തന്നെ നല്ലതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പൊട്ടിപ്പോവും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉലുവ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ച ഉലുവ വേറൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇത് നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കുക. 5 to 10 to 15 minutes വരെ നമ്മൾ നല്ലതുപോലെ ഇത് തിളപ്പിക്കണം. നല്ലപോലെ വെട്ടി തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉലുവ നല്ലതുപോലെ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് കുതിരുള്ളൂ. അങ്ങനെ കുതിരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 10 മിനിറ്റ്സോളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഉലുവ വെള്ളം നമ്മൾ ചൂടാറാൻ വേണ്ടി അനുവദിക്കുക. ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈകൾ യൂസ് ചെയ്ത് തന്നെ നല്ലതുപോലെ ഞെരടി കൊടുക്കുക. നമ്മളിത് സോക്ക് ചെയ്തെടുത്തത് കാരണം തന്നെ നമ്മുടെ ഉലുവ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൈകൾ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഞെരടി കൊടുത്താൽ നമ്മുടെ ഉലുവ ഫുള്ളായിട്ട് ഉടഞ്ഞ് നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അതിനുശേഷം ഒരു അരിപ്പി യൂസ് ചെയ്ത് നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ അരിച്ചെടുത്ത ഈ ഒരു ഉലുവ വെള്ളം നമ്മളൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. ഒരു 10-15 ദിവസം വരെ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 days ഒക്കെ പുറത്ത് വെച്ചും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 100% റിസൾട്ട് തരുന്ന അടിപൊളി ഹെയർ ടോണർ അല്ലെങ്കിൽ ഹെയർ ടോണിക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. ഇതേപോലുള്ള ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലോ ഇനിയിപ്പോൾ അതുമില്ല എന്നുണ്ടെങ്കിൽ സാധാ ഒരു കുപ്പിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടിപൊളി ടോണർ ഇവിടെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതങ്ങനെ നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട്
കടക്കാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സെയിം ചെയ്ത രീതി തന്നെ തലേന്ന് രാത്രി തന്നെ കുറച്ച് ഉലുവ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് അത് കുതിർത്തെടുത്ത വെള്ളം അരിച്ചെടുത്ത് ഞാനിപ്പോൾ മാറ്റിവെച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തലേന്ന് തന്നെ ഉലുവ വെള്ളത്തിൽ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ എടുത്ത് നമ്മൾ തിളപ്പിച്ചെടുത്ത് വെള്ളം അരിച്ചെടുത്താലും മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഉലുവ വെള്ളം നമുക്ക് വേണം. ആ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഉലുവ വെള്ളത്തിലേക്ക് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാംപൂ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ഹെയർ ഷാംപൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നോർമലി നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുടിയിൽ ഷാംപൂ യൂസ് ചെയ്യുന്നതും ഈ ഒരു ഉലുവ വെള്ളത്തിൻ്റെ കൂടെ ഷാംപൂ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും ഉള്ള മാറ്റം ഉണ്ടല്ലോ, അത് അടിപൊളിയായിരിക്കും. നമ്മൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. നല്ലപോലെ ഷൈനിങ് ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്, സ്മൂത്ത് ആയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ പറ്റും. അതിലുപരി നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ മുടിയിൽ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ, സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഷാംപൂ ഹാക്കാണ് കേട്ടോ അത്. നിങ്ങൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഏതെല്ലാം ദിവസങ്ങളിൽ ഷാംപൂ ഹെയർ വാഷ് ചെയ്യുന്നുവോ ആ ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ഷാംപൂ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഉലുവ വെച്ചിട്ടുള്ള മൂന്നാമത്തെ രീതിയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മുടിക്ക് നമ്മൾ എന്തായാലും ഒരു ഹെയർ മാസ്കോ ഒരു ഹെയർ പാക്കൊക്കെ വീക്ക്ലി വൺസ് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. പിറ്റേ ദിവസം എണീച്ച് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ ഉലുവ വെള്ളം മാത്രം ഒഴിച്ച് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത ഈ ഒരു ഉലുവട പേസ്റ്റ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പുരട്ടുക. നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഹെയർ ഓയിൽ വേണമെങ്കിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഈ ഒരു പാക്ക് ഇടാം. അങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഈ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാംപൂ നമ്മൾ നേരത്തെ കാണിച്ച മെത്തേഡിലൂടെ മിക്സ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, വെറുതെ മാസ്ക് മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ വീക്ക്ലി വൺസ് നിർബന്ധമായിട്ടും ഈ ഒരു ഹെയർ മാസ്കും കൂടി നമ്മുടെ മുടിയിൽ കൊടുക്കണം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മുടിയുടെ റിസൾട്ട് വേറെ ലെവലായിരിക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമായിരിക്കും ചേച്ചി നേരത്തെ മാറ്റിവെച്ച ആ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ മാറ്റിവെച്ച നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ നമ്മൾ എന്നും ഡെയിലി നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കാണുന്ന മിക്ക ആൾക്കാരും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യാൻ പോണേനേക്കാളും ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ സ്കാൽപ്പിൽ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ പാർട്ടീഷൻ തിരിച്ച് സ്കാൽപ്പിൽ തട്ടുന്ന രീതിയിൽ, മുടിയിൽ വേണ്ട, സ്കാൽപ്പിൽ മാത്രം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10-15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കെട്ടിവെക്കുക, മസാജ് ചെയ്ത് കെട്ടിവെക്കുക. അതിനുശേഷം ഹെയർ പ്ലെയിൻ വാട്ടറിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടോണർ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാനേ പാടില്ല. പ്ലെയിൻ വാട്ടറിൽ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. എന്നും ഹെയർ വാഷ് ചെയ്യുന്നവർ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും അതേപോലെ തന്നെ 2 ഡേയ്സ് കൂടുമ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നവരും നിങ്ങൾ അപ്പോൾ ഇത് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് രാത്രിയും ഈ ഒരു ടോണർ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാം. ഒരുപാട് കോരി ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഇതൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ നിന്നാലോ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഉണങ്ങിപ്പോവും. ആ ഒരു രീതിയിൽ നമുക്ക് തലേന്ന് രാത്രി തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം, വാഷ് ചെയ്യാതിരിക്കാം. അങ്ങനെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്നും ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ കെയറിങ് മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിച്ചത്. നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉലുവ. അപ്പോൾ ഉലുവ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് രീതികളിലുള്ള ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് എത്ര തന്നെ വളരുന്നില്ല, മുടിക്കുള്ളില്ല, മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി അടിപൊളിയായിട്ട് ഏത് പ്രായത്തിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയറിങ് മെത്തേഡാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.